പ്രവാസികൾക്കിടയിൽ കണ്ടുവരുന്ന സാംസ്കാരിക മറവി രോഗത്തെ നേരിടാനുള്ള ആരോഗ്യ പ്രവർത്തന കേന്ദ്രങ്ങളായി സംഘടനകൾ മാറണമെന്ന് നോർക്ക പ്രസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ. മഹാരാഷ്ട്രയിലെ മലയാളികൾക്കായി നോക്ക റോഡ്സ് മുംബൈയിൽ സംഘടിപ്പിച്ച പ്രവാസി സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാരാഷ്ട്രയിലെ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട് സംഘടിപ്പിച്ച പ്രവാസി സംഗമത്തിൽ വിവിധ മലയാളി സമാജം പ്രതിനിധികൾ, ലോക കേരള സഭാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വാഷി കേരള ഹൌസിൽ സംഘടിപ്പിച്ച യോഗം ആശയങ്ങളും ആശങ്കകളും സംവദിക്കാനുള്ള വേദിയായി. നോർക്ക റൂട്ട്സിനെ പ്രതിനിധീകരിച്ച് റെസിഡന്റ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി, ജനറൽ മാനേജർ അജിത് കോളാശേരി, എൻ ആർ കെ ഡെവലപ്മെന്റ് ഓഫീസർ ഷമീം ഖാൻ എന്നിവർ പങ്കെടുത്തു. പ്രവാസികൾക്കിടയിൽ കണ്ടുവരുന്ന സാംസ്കാരിക മറവി രോഗത്തെ നേരിടാനുള്ള ആരോഗ്യ പ്രവർത്തന കേന്ദ്രങ്ങളായി പ്രവാസി സംഘടനകൾ മാറണമെന്ന് മുഖ്യാതിഥിയായി സംസാരിച്ച വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അന്യവൽക്കരിക്കപ്പെടുന്ന ബോധ്യത്തിൽ നിന്നാണ് പലപ്പോഴും പ്രവാസി സംഘടനകൾ ഉപയോഗിക്കുന്നത്. അന്യവൽക്കരണത്തെ മറികടക്കാൻ ഏറ്റവും ശക്തമായ സാന്നിധ്യം ഭാഷയുടെ സാന്നിധ്യമാണ്. ഭാഷയിലൂടെ രൂപപ്പെടുന്ന സാംസ്കാരികമായ അന്തരീക്ഷവുമാണ്. നമുക്ക് എല്ലാവർക്കും സംഭവിക്കാനിടയിലൊരു പ്രധാനപ്പെട്ട രോഗമാണ് കൾച്ചറൽ അൽഷിമേഴ്സ്. ഇന്നലെയും ഞാൻ പറയണ്ടേ കൾച്ചറൽ അൽഷിമേഴ്സ്. ആശയ സ്വരൂപണത്തിലൂടെ നോർക്കയുടെ പ്രവർത്തനങ്ങൾക്ക് പുത്തൻ സാധ്യതകൾ തരികയാണ് ഇത്തരം കൂടിക്കാഴ്ചകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. നോർക്ക റൂട്ട്സിന്റെ സേവനങ്ങൾ എല്ലാ പ്രവാസികളിലേക്കും എത്തിക്കുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ഇന്ത്യക്കകത്ത് പ്രവാസികളെ നേരിട്ട് കണ്ട് അതാത് പ്രദേശത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മുംബൈയിലും പ്രവാസി സംഗമം സംഘടിപ്പിച്ചതെന്ന് അജിത് കോളാശേരി പറഞ്ഞു. 178 രാജ്യങ്ങളിൽ എത്തി മലയാളികളുടെ സജീവ സാന്നിധ്യം എന്നത് കേരളം എന്ന പ്രദേശത്തിനും മലയാളിക്കും എന്നും അഭിമാനിക്കാൻ പറ്റുന്ന കുടിയേറ്റ സംസ്കാരത്തിന്റെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഉദാഹരണം തന്നെയാണ്. തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രവാസി സംഗമത്തിൽ പങ്കെടുത്ത വിവിധ സംഘടനാ ഭാരവാഹികളുമായി നോർക്ക റൂട്ട്സ് പ്രതിനിധികൾ സംവദിച്ചു. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.